ഗാർഡൻസ്, ഞാൻ അഞ്ജന കൃഷ്ണൻ. ഞാൻ വന്നേക്കാം നമ്മുടെ പുതിയ ലോഡിന്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് റോസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബ്ലാക്ക് റോസിൽ തന്നെ സ്ട്രൈപ്പ് വരുന്ന അബ്രാക്കാഡബ്ര റോസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ബ്ലാക്ക് റോസ് അബ്രാക്കാഡബ്ര റോസിന്റെ സൈസാണ് കേട്ടോ. ഏകദേശം ഇതേ സൈസുള്ള പ്ലാന്റ്സ് തന്നെയാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഔട്ട്ലെറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ വന്ന് പർച്ചേസ് ചെയ്യാം, ഇല്ല നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കൊറിയർ ത്രൂ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ഡിസ്ട്രിക്റ്റിലും, കേരളത്തിൽ എല്ലാ ഡിസ്ട്രിക്റ്റിലും, അതുപോലെ തന്നെ തമിഴ്നാട് കർണാടകയൊക്കെ നമ്മൾ പ്ലാന്റ് DTDC കൊറിയർ വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയിട്ടും പ്ലാന്റ്സ് അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. നല്ല അടിപൊളി ആയിട്ടുള്ള ബ്ലാക്ക് റോസിൻ്റെയും അബ്രാക്കാഡബ്രയുടെയും തൈകളാണ് സെയിലിനായിട്ടുള്ളത്. ഏകദേശം നമ്മൾ കാണിക്കുന്ന ഓൾമോസ്റ്റ് പ്ലാന്റ്സും ഏകദേശം ഇതേ സൈസൊക്കെ തന്നെ ആയിരിക്കും വരുന്നത്. പോട്ടിലായിരിക്കണം എന്നില്ല, കാരണം ബ്ലാക്ക് റോസും ഈ ഒരു അബ്രാക്കാഡയും റെയർ ആണ് കേട്ടോ. അപ്പോൾ നമുക്കത് പോട്ടിൽ മാത്രമേ ഇപ്പോൾ അവൈലബിലിറ്റി ഉള്ളൂ. പിന്നെയുള്ളത് ഈ ഒരു റോസ് വെറൈറ്റി ആണ്. നമ്മൾ ഇടയ്ക്ക് സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ടപ്പന് തന്നെ സെയിലിന് ക്ലോസ് ആവുന്നൊരു വെറൈറ്റി കൂടെയാണ് കേട്ടോ. ചന്ദന റോസാണ്, നല്ലൊരു ഭംഗിയുള്ളൊരു ചന്ദന റോസാണ് കേട്ടോ. അടുത്തതായിട്ട് പന്നി റോസ്, സ്മെല്ലുള്ളൊരു റോസ് വെറൈറ്റി അന്വേഷിച്ച് നടക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പന്നി റോസ് എടുക്കാം. അത്യാവശ്യം ബുഷി ആയിട്ടുള്ള, ഇതും ചെറിയ ചട്ടിയിലും അതുപോലെ തന്നെ കവറിലും നമുക്ക് ഈ ഒരു പ്ലാന്റ്സ് നമുക്ക് അവൈലബിലിറ്റി ഉണ്ട് കേട്ടോ. ഈ കാണിക്കുന്ന എല്ലാ റോസും നിങ്ങൾക്ക് നമ്മുടെ ഔട്ട്ലെറ്റിൽ നിന്ന് ഈ വരുന്ന ഞായറാഴ്ച തിങ്കളാഴ്ചയൊക്കെ ആകുമ്പോൾ നമ്മുടെ പുതിയ ലോഡെത്തും. ഞായറാഴ്ച തിങ്കളാഴ്ചയൊക്കെ നിങ്ങൾ ഔട്ട്ലെറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാടാണ് കേട്ടോ, പ്ലാന്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമുക്ക് എപ്പോഴും അടി കിട്ടാറുള്ളൊരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കിഡ് റോസാണേ. നമ്മളൊരു എത്ര പീസ്, 500 കൊണ്ടുവന്നാലും 600 എടുത്തിട്ട് വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ, എങ്ങനെയാണെന്ന് അറിയില്ല, നമ്മുടെ ഔട്ട്ലെറ്റിൽ വരുന്നവരായാലും 2-3 പ്ലാന്റ്സ്, 4 പ്ലാന്റ്സ് ഒക്കെ എടുക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഓൺലൈനിലും നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ മേടിക്കുന്നൊരു റോസ് കൂടെയാണ്, അതും നാടൻ ബഡ് ചെയ്യാത്ത തൈലാണ് കേട്ടോ. ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഓർക്കിഡ് റോസാണ്, പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയിപ്പോവും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും നമുക്ക് ഔട്ട്ലെറ്റിൽ വന്നിട്ട് ആൾക്കാർ പർച്ചേസ് ചെയ്തിട്ട് പോകാറുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഓൺലൈനിൽ അയക്കാൻ പ്ലാൻസ് വരാറില്ല. എല്ലാ തവണയും നമുക്ക് പണി തരുന്ന ഐറ്റംസ് ആണ് ഈ ഒരു മിഡ് നൈറ്റ് ബ്ലൂ, അതുപോലെ തന്നെ നമ്മുടെ പനീർ റോസ്, നാടൻ മഞ്ഞ റോസ്, പിന്നെയുള്ളത് ഓർക്കിഡ് റോസ്, ബ്രിട്ടീഷ് ക്യൂൻ. ഈ ഐറ്റംസ് ആണ് കൂടുതൽ മൂവ്മെൻ്റ് ഉള്ള ഐറ്റംസ്. പെട്ടെന്ന് തന്നെ നമ്മൾ കൊണ്ടുവന്ന് വെക്കും, പെട്ടെന്ന് തന്നെ അത് സോൾഡ് ഔട്ട് ആവുകയും ചെയ്യും. കുറച്ച് പേർക്കൊക്കെ നമുക്ക് ഔട്ട്ലെറ്റിൽ വന്നിട്ട് പ്ലാന്റ്സ് കൊടുക്കാൻ പറ്റാണ്ട് അയച്ചിട്ടുണ്ട് കേട്ടോ. ഓർക്കിഡ് റോസ് അന്വേഷിച്ച് വന്നിട്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റാതെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വീണ്ടും പ്ലാന്റ്സ് കളക്ട് ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പോൾ ഇന്നാണ് ഇവിടെ റീച്ച് ആയിട്ടുള്ളത്, നാളെ മുതലാണ് നമ്മുടെ പർച്ചേസും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. ഇത് വന്നിട്ട് ഡീലാ മാൽമേസൺ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്, ഡേവിഡ് ഓസ്റ്റിൻ റോസ് വെറൈറ്റിയിൽ വരുന്നൊരു പ്ലാന്റ് ടൈപ്പാണ് കേട്ടോ. പിന്നെയുള്ളത് നമുക്ക് കൊറിയർ കുറച്ച് പേർക്ക് അയക്കാനുണ്ട്. ഞാൻ അവർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പ്ലാന്റ്സ് അയക്കാൻ ഡിലേ ആവും എന്നുള്ളത്. നമ്മൾ ഈ വീക്ക് കൊറിയർ അയക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷെ നമ്മൾ നാട്ടിലെത്തിയിട്ടില്ല കേട്ടോ. നാട്ടിലെത്താത്തത് മാത്രമല്ല, ബുധനാഴ്ച ഒക്ടോബർ 2 അവധി ദിവസമാണ്, അതുകൊണ്ട് നമുക്ക് പ്ലാന്റ്സ് അയക്കാനായിട്ട് പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടെ പ്ലാന്റ്സ് വെറൈറ്റി പർച്ചേസ് ചെയ്തിട്ടായിരിക്കും നാട്ടിലോട്ട് എത്തുക കേട്ടോ. പിന്നെ സ്പീഡ് പോസ്റ്റ് പറഞ്ഞവർക്കെല്ലാം നെക്സ്റ്റ് മൺഡേ ആയിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത്. ഈ ഒക്ടോബർ 2 അവധി ആയതുകൊണ്ടാണ് ഈ വീക്ക് അയക്കുമെന്ന് പറഞ്ഞവർക്ക് പ്ലാന്റ്സ് അയക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് നമ്മളിവിടെ 2-3 ദിവസവും കൂടെ തമിഴ്നാട് സ്റ്റേ ചെയ്ത് പ്ലാന്റ്സ് ഒരുപാട് വെറൈറ്റി കണ്ടുപിടിച്ചിട്ടായിരിക്കും നാട്ടിലോട്ട് എത്തുക കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ബേബി റൊമാൻറ്റിക്കാണ്. ഇത് വന്നിട്ട് ഒരു റെഡ് ക്രീപ്പറാണ്, ഒരു റെയർ ആയിട്ടുള്ളൊരു റെഡ് ക്രീപ്പറാണ് കേട്ടോ. ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് കൂടെയാണ്, കൊല കൊലയായിട്ട് തന്നെ പൂക്കളുണ്ടാവും. നടുക്ക് വന്നിട്ടൊരു വൈറ്റും പിന്നെ നല്ലൊരു ഡാർക്ക് ആയിട്ടുള്ള ബ്ലഡ് റെഡിൻ്റെ കളറാണ് കേട്ടോ. നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്, കൊല കൊലയായിട്ട് പൂക്കളുണ്ടാവും. ഇത് വന്നിട്ട് ബേബി പാരഡൈസ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഈ ഒരു പൂങ്കുലയിൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ഒരു പ്ലാന്റ് വിരിയുന്നത് മുതൽ കൊഴിയുന്നത് വരെ എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഇതിൽ കാണിക്കുന്നുണ്ട്. വിരിയുന്ന സമയത്ത് ഒരു ലൈറ്റ് പിങ്കും വൈറ്റും ആണ്, ഓരോ ദിവസം കഴിയുമോറും അതിൻ്റെ ആ പിങ്ക് ഷെയ്ഡ് കൂടുതലായിട്ട് വരും കേട്ടോ. അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് ഈ ഒരു റെഡ് ക്രീപ്പറാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു റെഡ് ക്രീപ്പറാണ്. നക്ഷത്രം പോലെയാണ് ഈ ഒരു പ്ലാന്റ്സ് ഇരിക്കുക കേട്ടോ. ഇതിങ്ങനെ കൊലകൊലയായിട്ട് പൂക്കളുണ്ടാവും. ഇതിൻ്റെ ഇല കാണാനായാലും പ്രത്യേക ഭംഗി തന്നെയാണ്, ഒരു അടിപൊളി റോസ് വെറൈറ്റി ആണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പ്ലാന്റ്സ് കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലാന്റ്സ് വീഡിയോ പാക്ക് പൊട്ടിക്കുന്ന സമയം തൊട്ട് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻസ് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതെനിക്ക് അയച്ചു തരാം കേട്ടോ. അങ്ങനെ വരുന്നവർക്ക് റീപ്ലേസ്മെൻറ്റ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. കുറച്ച് പേർക്കൊക്കെ നമ്മൾ റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്, അതും പ്ലാന്റ്സ് പൊട്ടിച്ച് നിങ്ങൾ അയച്ചു തരാം കേട്ടോ.
പൊട്ടിക്കുന്നത് മുതൽ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കത് അയച്ചു തരാം. പിന്നെന്താ പറയുക, അപ്പോൾ നിങ്ങൾക്ക് റീപ്ലേസ്മെൻറ്റ് കിട്ടണോ എന്നുള്ളവർക്ക് റീപ്ലേസ്മെൻറ്റ് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ കൊറിയർ DTDC നിന്ന് ലാഗ് ആയിട്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ കിട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ അത് എന്നെ ഒന്ന് ഇൻഫോം ചെയ്യാട്ടോ. നിങ്ങൾക്ക് പ്ലാൻസിൽ ഡിലേ ആയിട്ടാണ് കിട്ടിയത്, അപ്പോൾ നിങ്ങൾ പ്ലാൻസ് നട്ട് വെക്കുക. പിടിച്ച് കിട്ടിയിട്ടില്ല എന്നുണ്ട് 1 വീക്ക് നിങ്ങളൊന്ന് അപ്ഡേഷൻ എന്നെ അറിയിച്ചാൽ മതി. നിങ്ങൾ വെച്ചു നിങ്ങൾക്ക് പ്ലാന്റ് നഷ്ടപ്പെട്ട് പോയി എന്നുണ്ടെങ്കിൽ നമ്മളത് റീപ്ലേസ്മെൻറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. പ്ലാൻസ് ഫ്രഷ് ആയിട്ടാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളത് പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. അതിന് നമ്മൾ റീപ്ലേസ്മെൻറ്റ് കൊടുക്കുന്നതല്ല കേട്ടോ. അപ്പോൾ പ്ലാൻസ് ഡാമേജ് പീസിനും അതുപോലെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ കരിഞ്ഞിട്ടൊക്കെയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ റീപ്ലേസ്മെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ റീപ്ലേസ്മെൻറ്റ് അധികം അങ്ങനെ ഇതുവരെ പ്രോപ്പറായിട്ട് ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇനി മുതൽ റീപ്ലേസ്മെൻറ്റ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതിന് കുറച്ച് ടൈം എടുക്കും. നമ്മൾ ഒരു ലോഡിൽ കൊണ്ടുവരുന്ന സാധനങ്ങൾ നമ്മൾ ചിലപ്പോൾ അന്നേരം തന്നെ സോൾഡൗട്ടാകും, ചിലപ്പോൾ നെക്സ്റ്റ് ലോഡ് വരുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റുന്നത്. പിന്നെ ഇത് ഡമാസ് പിങ്ക് റോസാണ്, നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയോടെയാണ് കേട്ടോ ഡമാസ് പിങ്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് DTDC സ്പീഡ് പോസ്റ്റ് ഈ രണ്ട് കൊറിയർ സർവീസാണ് നമുക്ക് അവൈലബിലിറ്റി ഉള്ളത്. നമ്മുടെ ലൊക്കേഷനിൽ സ്പീഡ് ആൻഡ് സേഫും അതുപോലെ തന്നെ പ്രൊഫഷണൽ കൊറിയറും അവൈലബിലിറ്റി കുറവാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് അയക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇത് വന്നിട്ട് നാടൻ യെല്ലോ റോസാണ്. ഇതിൻ്റെ നാടൻ ബഡ് ചെയ്ത തൈകളാണ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ട് കേട്ടോ. നാടൻ ബഡ് ചെയ്ത പ്ലാന്റ്സാണ് സെയിലിന് റെഡി ആയിട്ടുള്ളത്. ബഡിങ് ആണെന്ന് കരുതിയിട്ട് ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് അതിൻ്റെ ഒരു കമ്പ് വെട്ടി വെച്ച് കഴിഞ്ഞാൽ പുതിയ പ്ലാന്റ്സ് ആക്കി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പൂക്കൾക്ക് യാതൊരു കുറവും ഉണ്ടാവില്ല, നല്ലതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നൊരു വെറൈറ്റിയാണ് ഈ ഒരു നാടൻ മഞ്ഞ റോസ് എന്ന് പറയുന്നത് കേട്ടോ. 7 ഡേയ്സിൻ്റെ കൂട്ട് തന്നെ ഇഷ്ടംപോലെ പൂക്കൾ തരും. അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീച്ചും വൈറ്റും കളറില് വരുന്നൊരു ക്ലൈംബർ റോസാണ്. അത്യാവശ്യം പൂക്കൾക്ക് നല്ല വലിപ്പമുണ്ട്. 2-3 പൂക്കൾ ഈ ഒരു പ്ലാന്റിൽ നിന്ന് നമുക്ക് കിട്ടും കേട്ടോ. അത്യാവശ്യം നമുക്ക് വലിയ പ്ലാന്റ്സും ആണ് പൂക്കൾ, അത്യാവശ്യം വലിപ്പമുള്ളതുമാണ് കേട്ടോ. ഇത് വന്നിട്ട് ക്രീപ്പർ ജാക്കി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ. ഇത് വിരിയുന്ന സമയത്ത് യെല്ലോ കളറും നെക്സ്റ്റ് ഡേ ആകുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു റെഡ് വൈറ്റ് ഷെയ്ഡിലും ആയിരിക്കും. ഇത് വന്നിട്ട് മാർഗോ കോസ്റ്റർ ആണ്. മാർഗോ കോസ്റ്ററിൻ്റെ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയാണ് മാർഗോ കോസ്റ്ററിൻ്റെ. 3 ഷെയ്ഡ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. മാർഗോ കോസ്റ്റർ ബ്ലഡ് റെഡ് ഉണ്ട്, മാർഗോ കോസ്റ്റർ ഓറഞ്ച് അവൈലബിൾ ആണ്. മാർഗോ കോസ്റ്റർ ഓറഞ്ചിൻ്റെ വീഡിയോ ഇതായിട്ടാണ് കേട്ടോ. നല്ല ഭംഗിയാണ്, നിറയെ ഇങ്ങനെ കൊല കൊലയായിട്ട് നമ്മുടെ മുട്ടത്തോടെ ഇരിക്കില്ലേ, അതുപോലെയാണ് കേട്ടോ ഈ ഒരു പ്ലാൻ. നമ്മുടെ കൊച്ചെങ്ങയാണ് കേട്ടോ കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നത്. അതുപോലെ ഇങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ അടഞ്ഞ് നിൽക്കും, മൂട്ടിപ്പൂ മാതിരിയിട്ടൊക്കെ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. മാർഗോ കോസ്റ്റർ ഓറഞ്ച് ബഞ്ചായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. മാർഗോ കോസ്റ്റർ പിങ്ക്, മാർഗോ കോസ്റ്റർ ഓറഞ്ച്, മാർഗോ കോസ്റ്റർ ബ്ലഡ് റെഡ്, ഈ 3 കളർ നമുക്ക് അവൈലബിൾ ആണ്. ലാസ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു റോസ് വെറൈറ്റി ആണ്, ക്രീപ്പർ ആണ് കേട്ടോ. നമ്മുടെ ഡാർക്ക് ഓറഞ്ചിൽ നിറയെ ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവുന്നൊരു ക്രീപ്പർ വെറൈറ്റി ആണ്. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക കേട്ടോ. താങ്ക് യു.